നമസ്കാരം മള്ളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലെത്തിയ ശേഷം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെയും ചൈനയെയും നോക്കി വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്നുള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പും താക്കീതുമൊക്കെയായിരുന്നു. ഇന്ത്യൻ വ്യോമസേന പുത്തൻ കരുത്ത് ആർജിച്ചതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ അത് ഇന്ത്യയുടെ മണ്ണിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു വച്ചത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇനി ഇന്ത്യക്ക് മേലുണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് റാഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി വിശദീകരണമായി ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുന്നുമുണ്ട്. ആകാശത്ത് 150 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ളതാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ. ഒപ്പം ഭൂമിയിൽ 300 കിലോമീറ്റർ പരിധിയിലുള്ള ശത്രുപാളയത്തെ സ്വന്തം നില സുരക്ഷിതമാക്കി പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് റഫേലിനെ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു പോർവിമാനമായി കണക്കാക്കുന്നത്. റഷ്യയിൽ നിന്ന് സുഖോയ് ജെറ്റുകൾ വാങ്ങി 23 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഇത്രയും അത്യാധുനികമായ പോർവിമാനങ്ങൾ സ്വന്തമാക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതോടുകൂടി വ്യോമസേനാ വിഭാഗത്തിൽ ചൈനയെ വെല്ലുന്ന ഒരു പ്രതിരോധ സംവിധാനമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ MBDA-യുടെയും മെറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ, അതുപോലെ തന്നെ സ്ക്വാഡ് ക്രൂസ് മിസൈലുകൾ, MICA മിസൈൽ സംവിധാനം എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. മെറ്റിയോർ പുതുതലമുറ BVR എയർ ടു എയർ മിസൈൽ സംവിധാനം ആകാശ പോരിന്റെ ഗതി തന്നെ മാറ്റി നിർണ്ണയിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, സ്വീഡൻ എന്നിവിടങ്ങൾ നേരിടുന്ന പൊതുഭീഷണികളെ ചെറുക്കാനാണ് MBDA ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ റോക്കറ്റ് റാംജെറ്റ് മോട്ടറാണ് മറ്റേത് മിസൈലിനേക്കാൾ കൂടുതൽ പ്രഹരശേഷി ഇതിന് നൽകുന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 150 കിലോമീറ്റർ അകലത്ത് നിന്ന് തന്നെ ശത്രുവിനെ തരിപ്പണമാക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യൻ പോർവിമാനത്തിന്റെ 7 അയലത്തെത്തും മുൻപ് തന്നെ ശത്രു വിമാനത്തെ തകർക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിമാനത്തെ മറ്റേത് വിമാനത്തെക്കാൾ വളരെ ഭീകരമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ മിസൈൽ ഇന്ത്യക്ക് സ്വന്തമായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ നിരവധി F-16 വിമാനങ്ങൾ ഇപ്പോഴേ നിലം പൊത്തിയേനെ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിയിൽ 300 കിലോമീറ്റർ അകലെയുള്ള ശത്രു കേന്ദ്രത്തെ ലക്ഷ്യമിടാൻ കഴിയുന്ന കാൽ മിസൈലുകളാണ് റഫാലിന്റെ മറ്റൊരു പ്രത്യേകത. അംബാലയിലെ വ്യോമ കേന്ദ്രത്തിൽ പറന്നുയരുന്ന റഫാലിന് ഇന്ത്യൻ ആകാശം തന്നെ ചൈനയിലെ ഏറെ ഉള്ളിലുള്ള ഭൂപ്രദേശത്ത് വരെ മിസൈൽ സംവിധാനം മിസൈൽ തൊടുക്കാൻ കഴിയും എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം. MICA മിസൈൽ സംവിധാനമാണ് മൂന്നാമത്തേത്. മറ്റൊരു മികച്ച എയർ ടു എയർ മിസൈലാണിത്. റഡാർ ഇൻഫ്രാറെഡ് സീക്കറോട് കൂടിയ മിസൈലുകൾ അടുത്തുള്ള ലക്ഷ്യത്തിലേക്കും 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്കും ഒരുപോലെ തൊടുക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ മിറാജ് പോർ വിമാനത്തിൽ ഇപ്പോൾ തന്നെ ഈ മിസൈൽ സജ്ജമാക്കിയിട്ടുണ്ട്. എങ്കിലും റഫാലിനും ഈ മിസൈൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രാൻസിൽ നിന്ന് ഹാമോ മിസൈലുകൾ കൂടി എത്തുന്നതോടുകൂടി റഫാൽ കൂടുതൽ അപകടകാരിയായി മാറും എന്നുള്ളതാണ്. വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത് 60 മുതൽ 70 കിലോമീറ്റർ ദൂരത്തുള്ള ശത്രു ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹാമോ മിസൈലുകൾ. ഹാമോ എനർജി മൊഡ്യൂൾ മുനീഷ്യൽ എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നാണ് ഹാമോ മിസൈലുകളുടെ പൂർണ്ണനാമം എന്നുള്ളത്. മിസൈൽ വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് തുടക്കാവുന്ന മധ്യദൂര മിസൈലാണ്. ഫ്രഞ്ച് വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ് ഇന്ത്യക്ക് കൂടി നൽകുന്നത്. 3 മീറ്റർ നീളവും 330 കിലോഗ്രാം ഭാരവുമാണ് മിസൈലിനുള്ളത്. ഹാമർ എത്തുന്നതോടുകൂടി ഏത് കഠിനമായ ഭൂപ്രദേശത്തുള്ള ശത്രു ബങ്കറുകളും പോർവിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതാണ്. കിഴക്കൻ ലഡാക്ക് ഉൾപ്പെടെയുള്ള പർവ്വത മേഖലകളിൽ തമ്പടിക്കുന്ന ശത്രു സൈന്യത്തെയും ഭീകരരെയും തുരത്താൻ ഇന്ത്യൻ സേനയ്ക്ക് ഹാമോ മിസൈലുകൾ കരുത്താകും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശത്രു നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ വിവരം നൽകി വിമാനത്തെ സുരക്ഷിതമാക്കുന്ന സ്പെക്ട്ര സംവിധാനവും റഫാലിനുണ്ട്. ശത്രു റഡാർ മിസൈലുകൾ, ലേസറുകൾ എന്നിവ ഏറെ ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പൈലറ്റിന് ഞൊടിയിടയ്ക്കുള്ളിൽ വിവരം നൽകാൻ സ്പെക്ട്രയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ആകാശത്തും ഭൂമിയിലുമുള്ള ശത്രു റഡാറുകൾ പ്രവർത്തനരഹിതമാക്കാനും ശക്തമായ പ്രതിരോധ നടപടിയിലേക്ക് പോകാനും പൈലറ്റിനെ സജ്ജമാക്കും. 10 മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിംഗ്, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സംവിധാനം എന്നിവയും റഫാലിനുണ്ട്. 2 സീറ്റുള്ള 2 വിമാനങ്ങളും 1 സീറ്റുള്ള 3 വിമാനങ്ങളുമാണ് അംബാലയിൽ എത്തിയിരിക്കുന്നത്. 2021 അവസാനത്തോടെ ബാക്കിയുള്ള 31 റഫാൽ വിമാനങ്ങളും എത്തും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി ആകാശക്കരത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് ഒപ്പം എത്തിയെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.